മിസ്റ്റർ ജിപ്സിയുടെ ഇ സി ടി എം എസ് എക്സൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ട്രിക്സ് ആണ്, കുറച്ച് ഫോർമുലകൾ എത്ര പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് സമ്മേഷൻ ചെയ്യേണ്ടത് എന്ന് കണ്ടു. ഇനി അതല്ലാതെ ഇനി ബാക്കി നമുക്ക് ആവറേജസ് എങ്ങനെ കാണാം, നമ്മളൊരു ഇതിൻ്റെ കൗണ്ട് എങ്ങനെ എടുക്കാം, അതേപോലെ തന്നെ മിനിമം എങ്ങനെ കാണാം, മാക്സിമം എങ്ങനെ കാണാം എന്നുള്ളതെല്ലാം സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പേഴ്സുള്ള ഇതിലാണുള്ള എന്തായാലും ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പേഴ്സുള്ള കോളം ജി ആണ്. അപ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 എണ്ണത്തിലെ ആവറേജ് എത്രയാണ് വരുന്നത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ സമ്മ് നോക്കിയായിരുന്നു. സമ്മ് നോക്കുന്നത് അറിയാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. സമ്മ് 403 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം 403 ഞാനത് ഇവിടെ എന്താണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കാൻ പോവാണ്. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ആവറേജ് എന്ന് പറഞ്ഞത് ആവറേജ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എടുക്കുക, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എത്രയാണോ അക്കൗണ്ട് ഉള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ സാധാരണ ആവറേജ് എന്നുള്ള ഫോർമുല നടക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണോ ഇത് എന്നുള്ള പറഞ്ഞാൽ ഇപ്പോൾ 403 നമുക്ക് മൊത്തത്തിലുള്ളത് 14 ആണ്. 14 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 28.78 ആണ് നമുക്ക് ആവറേജ് ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഇതന്നെയാണ് നമുക്ക് ഫോർമുല വെച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 403 എന്നുള്ളത് ഞാൻ മറ്റേ 403 നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ വയ്ക്കുക. 403 എന്നുള്ള ഈ ടോട്ടൽ എന്നുള്ളത് ഓക്കെ. അപ്പോൾ ആവറേജ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. നേരെ ഇവിടെ വരിക, ഈ ഓട്ടോ സം എന്നുള്ള സംഭവത്തിൽ ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആവറേജ് എന്നുള്ള സംഭവം. ഒരു ക്ലിക്ക് മാത്രം ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവറേജ് കാണാം. 28 നേരത്തെ നമ്മൾ കണ്ടു, 28.something നമ്മൾ കണ്ടത്, ബട്ട് 29 കാണുന്നത് വേറെ നല്ല ഡെസിമൽ പോയിന്റിലോട്ടാണ്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഒരു ഇതിൽ കണ്ട പോലെ ഇൻക്രിമെന്റ് ഡെസിമലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് എത്രയെന്നുള്ള 28.79 എന്നുള്ളതാണ് ആവറേജ്. കണ്ടില്ല എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ, അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ ആവറേജ് എന്നുള്ള ക്ലിക്ക് മാത്രം ചെയ്തുള്ളൂ അത് കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫോർമുല വേണമെങ്കിലും ചെയ്യാം. ഈ സിക്വൽ ടു ഒന്ന് കൊടുക്കുക, എന്നിട്ട് AV ആവറേജിന്റെ സ്പെല്ലിംഗ് AVRAGE എന്നല്ലേ, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആവറേജ് എന്നുള്ളത്. അത് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. എന്നിട്ട് നമ്മൾ സമ്മ എങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്തിട്ട് എടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് പാരാന്തസിസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും 28.79. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇതിൽ നേരെ കിട്ടിയിട്ട് ആവറേജ് എന്ന് കൊടുത്താൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇതൊന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം 27.54. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 28 ആണ് നമ്മൾ ഇത് വരുന്നത്. സോ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ആവറേജ് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ മുഴുവൻ വേണ്ട കുറച്ചതിനെ മാത്രം ആവറേജ് എടുക്കാൻ മതി എന്നുവെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് മാത്രം സെലക്ട് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. സോ ആവറേജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണിത്. സോ അതേപോലെ തന്നെ നമുക്ക് ആവറേജ് എടുക്കാൻ വേറൊരു വഴിയും കൂടിയുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രാഗ് ചെയ്തെടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. സെലക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ സമ്മ് കാണാം 403 എന്നുള്ളത്. തൊട്ട് ഇപ്പുറത്ത് ആവറേജ് കാണാം, അതായത് കൗണ്ട് കാണാം. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലോട്ട് ആവറേജ് എന്ന് കാണാം 29. ഈ 28.57 അതാണ് 29 എന്നുള്ള റൗണ്ട് ഓഫ് ചെയ്ത ഫിഗറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് കണ്ടു, ആവറേജ് എന്നുള്ള സിംഗിൾ ക്ലിക്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു, എങ്ങനെ ഫോർമുല വെച്ചിട്ട് ചെയ്യാമെന്ന് കണ്ടു, അതേപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തുന്ന എങ്ങനെ നോട്ട് ചെയ്യാം എന്ന് കണ്ടു. സോ ഇനി ഇപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടുത്തത് ഇത് എത്ര കൗണ്ട് ഉണ്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം. നമ്മൾ ഇവിടെ സീരിയൽ നമ്പർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് 14 റോസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ സീരിയൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റേ സീരിയൽ നമ്പർ ഞാൻ ഒഴിവാക്കാൻ പോവാണ്. സോ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണം 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണം. ആ എണ്ണൽ ഒഴിവാക്കിയിട്ട് നമുക്ക് എത്ര എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കാണാം, മൂന്നാമത്തെ ലൈനിൽ കാണാം, കൗണ്ട് നമ്പേഴ്സ് എന്ന് കാണാം. അത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു, അത് സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയ കണ്ടു. സെലക്ട്രേഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം 14 എന്ന് കാണാം. അതായത് 14 എണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതേ അടുത്ത മെത്തഡിൽ തന്നെ ഇതന്നെ ഡ്രൈവറെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നടുവിലായിട്ട് കാണാം കൗണ്ട് 14 എന്നുള്ളത്. സോ ആവറേജ് കാണാനും കൗണ്ട് ചെയ്യാനും നമ്മൾ എങ്ങനെയെന്ന് പഠിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതിൽ 35, 39, 22, 45 നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നോക്കണം ഏതാണ് ഇതിലെ ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ, അതായത് മാക്സിമം ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാനുള്ള ഒരു ഇത് ഫോർമുല നമുക്ക് എന്താ നോക്കാം. നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മാക്സ് എന്ന് കാണാം. മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അറിയാം 45. നമുക്ക് ഇവിടെ നോക്കാമല്ലോ ഏതാണ് ഏറ്റവും ഹയ്യസ്റ്റ് എന്നുള്ളത്. കണ്ടില്ലേ ഇത് തന്നെ 45 ആണ് നമുക്ക് ഹയ്യസ്റ്റ് ആയിട്ട് വരുന്നത്.
ഞങ്ങളിവിടെ എല്ലോ ആക്കിയിട്ടുണ്ട്, അതേ 45 തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വരിക, വന്നിട്ട് മാക്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് കിട്ടും. അതേപോലെ തന്നെ ഇല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുലായിട്ട് വേണമെങ്കിൽ ഈക്വൽ ടു MAX എന്ന് കൊടുക്കുക. ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ, ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ സംഭവം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഈക്വൽ ടു എന്ന് കൊടുക്കുക, ടാബ് കൊടുക്കുക, എന്നിട്ട് എവിടെയാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, പാരാന്തസിസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 45. നമ്മൾ നേരത്തെയും കണ്ടു മാക്സിമം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 45 മാക്സിമം കിടക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇപ്പം നമ്മൾ മാക്സിമം കണ്ടെങ്കിൽ നമുക്ക് മിനിമം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിന് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇതുണ്ടോ, നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടോ മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ മിനിമം എന്ന് ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു, 12. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ, ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക്. ഞാൻ വേറെ കളർ കൊടുക്കാം. ഓക്കെ, നമ്മൾ കണ്ടില്ല ഏറ്റവും ചെറിയ നമ്പർ ഇതിൽ 12. സോ മിനിമം എന്നുള്ള ഫോർമുല അടിച്ചോട് കൂടി നമുക്ക് 12 എന്ന് വന്നു. നിങ്ങൾ ഫോർമുല ആയിട്ടാണെങ്കിൽ MIN അവിടെ കൊണ്ട് അതേപോലെ തന്നെ കൊടുക്കുക, MIN എന്ന് കൊടുക്കുക, ടാബ് കൊടുക്കുക, ഡ്രാഗ് ചെയ്യുക, ഏതൊക്കെയാണ് വേണ്ടത് മുഴുവൻ സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തിട്ട് കൊടുത്തു, പാരന്തസിസ് ക്ലോസ് ചെയ്ത് ഞാൻ എൻ്റർ അടിക്കുകയാണ്, കിട്ടിയിട്ടുണ്ട്. നേരത്തെ നോക്കി അതേ 12 തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ ആവറേജ് കാണാമെന്ന് പഠിച്ചു, കൗണ്ട് എങ്ങനെ എടുക്കാമെന്ന് പഠിച്ചു, മാക്സിമം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു, മിനിമം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.